ഹായ് ഫ്രണ്ട്സ്, അപ്പം നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഒരു ഡിസീസിനെ കുറിച്ചാണ് പറയാൻ പോകുന്നത്, അതായത് സ്വിം ബ്ലാഡർ ഡിസീസ്. ഇത് ഇപ്പോൾ ഈ വീഡിയോ ചെയ്യാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കുറച്ച് പേരെന്നോട് ഒന്ന് രണ്ട് പേരെന്നോട് ചോദിച്ചിരുന്നു ഇതിനെക്കുറിച്ചൊരു വീഡിയോ ചെയ്യാൻ. അപ്പോൾ ഈ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് എനിക്കറിയാവുന്ന കാര്യങ്ങളും ഞാൻ മറ്റ് ബ്രീഡേഴ്സിൻ്റെ കയ്യിൽ നിന്ന്, എക്സ്പീരിയൻസ് ഉള്ള ബ്രീഡേഴ്സിൻ്റെ കയ്യിൽ നിന്നൊക്കെ അറിഞ്ഞ പല കാര്യങ്ങളാണ് ഈ വീഡിയോയിലൂടെ നിങ്ങൾക്കായിട്ട് ഞാൻ പറയാൻ പോകുന്നത്. ഇതൊരു എൻ്റെയിൽ ഈ അസുഖം ബാധിച്ച ഫിഷൊന്നും ഇപ്പോൾ ഇല്ല, അതുകൊണ്ട് തന്നെ എനിക്ക് ആ ഒരു രീതിയിലുള്ള വീഡിയോ അല്ല ചെയ്യുന്നത്. ഈ അസുഖത്തെക്കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യുക, എന്തൊക്കെ കാരണത്താലാണ് ഈ അസുഖം വരുന്നത്, ഇതെങ്ങനെ ട്രീറ്റ് ചെയ്യാം, ഈ മൂന്ന് കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാൻ പോകുന്നത്. വ്യക്തമായി തന്നെ നിങ്ങൾക്കിത് പറഞ്ഞു തരാൻ പറ്റുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ നമുക്ക് തുടങ്ങാം. എന്താണ് സ്വിം ബ്ലാഡർ ഡിസീസ്? അതായത് ഈ ഫിഷിൻ്റെ സ്വിം ബ്ലാഡർ എന്ന അവയവത്തിന് തകരാറ് സംഭവിക്കുമ്പോൾ ഇതിൻ്റെ സ്റ്റേബിലിറ്റി നഷ്ടപ്പെടും. അതായത് സ്റ്റേബിളായി നിൽക്കില്ല, ഇപ്പോൾ സ്ഥിരത നഷ്ടപ്പെടും ഇതിൻ്റെ. അതായത് ഇപ്പോൾ നീന്താൻ ശ്രമിക്കുകയാണെങ്കിൽ അത് ഉദ്ദേശിച്ച ദിശയിലേക്ക് നീന്താൻ പറ്റാതിരിക്കുക, മുകളിലേക്ക് പൊങ്ങി വരാൻ പറ്റാതിരിക്കുക, അതുപോലെ താഴെ അതുപോലെ തല കുത്തി നിൽക്കുക, അല്ലെങ്കിൽ താഴെത്തട്ടിൽ മാത്രം നിൽക്കുക, ഒരു സൈഡിൽ വശങ്ങളിലായിട്ട് ചേർന്ന് ഇണങ്ങാൻ പറ്റാതെ നിൽക്കുക, ഇതൊക്കെ ഇതിൻ്റെ സിംപ്റ്റംസാണ്. പിന്നെ അതുപോലെ തന്നെ ഈ അസുഖം ബാധിച്ച ഫിഷിൻ്റെ വയറ് നന്നായി ചിലപ്പോൾ ബൾജ് ചെയ്തിരിക്കുന്നുണ്ടാവും, അതേപോലെ പുറം ഭാഗത്തിന് ഒരു വളവ്, അതൊക്കെ ഇതിൻ്റെ ഒരു സിംബൽസാണ്, ഈ അസുഖം വന്നു എന്നുള്ളതിൻ്റെ സിംബൽസാണ്. അസുഖം വന്ന ഫിഷ് ചിലപ്പോൾ നന്നായി ഫീഡ് എടുക്കാറുണ്ട്, ചിലപ്പോൾ ഫീഡ് എടുക്കാറില്ല. പിന്നെ നല്ല രീതിയിൽ അസുഖം വന്ന ഫിഷാണെങ്കിൽ തീരെ വെള്ളത്തിൻ്റെ ഉപരിതലത്തിലേക്ക് എത്താൻ കഴിയാതെ താഴെ തട്ടിൽ തന്നെയായിരിക്കും ഇത് നിൽക്കുക. പ്രധാനമായും ഈ അസുഖം കണ്ടുവരുന്നത് നമ്മൾ വളർത്തുന്ന ബെറ്റാസിലും അതുപോലെ തന്നെ ഗോൾഡ് ഫിഷ് തുടങ്ങിയ മീനുകളിലൊക്കെയാണ് ഈ അസുഖം പ്രധാനമായി കണ്ടുവരുന്നത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവയാണ് പെട്ടെന്ന് നമ്മൾ കൊടുക്കുന്ന ഫീഡ് കഴിക്കുന്നത്. അപ്പോൾ ഇതാണ് സ്വിം ബ്ലാഡർ ഡിസീസ്. ഇപ്പോൾ ഇത് എങ്ങനെ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ കൊടുക്കുന്ന ഫുഡുകൾ, അതായത് ഇപ്പോൾ പെല്ലറ്റ് ഫുഡ്, അല്ലാതെന്ന് വെച്ചാൽ ഫ്രോസൺ ഡ്രൈഡ് ആയിട്ടുള്ള ഫുഡുകൾ ഉണ്ടല്ലോ, ട്യൂബി ഫിക്സ് വേം, ബ്ലഡ് വേം, അങ്ങനെയുള്ള ഫുഡുകളൊക്കെ ഇല്ലേ, അങ്ങനെയുള്ള ഫുഡുകളൊക്കെ വെള്ളത്തിൽ കിടന്ന് ഈ ഫ്ലേക്സ് പെല്ലറ്റൊക്കെ ചിലതരം പെല്ലറ്റ്സൊക്കെ വെള്ളത്തിൽ കിടന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ, ഇങ്ങനത്തെ ഐറ്റംസൊക്കെ വെള്ളത്തിൽ കിടന്ന് കഴിഞ്ഞാൽ എക്സ്പാൻഡ് ചെയ്യും, വെള്ളത്തിൽ കിടന്ന് എക്സ്പാൻഡ് ചെയ്യും, നനഞ്ഞു കഴിഞ്ഞാൽ എക്സ്പാൻഡ് ചെയ്യുന്ന രീതിയിലുള്ള ഫുഡുകളുണ്ട്. ഈ ഫ്ലേക്സ് എന്നൊക്കെ പറഞ്ഞ ഒരു അടരോടുകൂടിയുള്ള ഫുഡാണ്. അപ്പം അങ്ങനത്തെ ഫുഡുകളൊക്കെ നമ്മൾ ഫീഡ് ചെയ്ത് അപ്പം തന്നെ ഇവർ വന്ന് വേഗം കഴിക്കും. അപ്പോൾ നമ്മൾ ഓവർ ഫീഡ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് ഫുള്ളും ഇവർ അപ്പം തന്നെ കഴിച്ച് തീർക്കും. കഴിച്ച് തീർക്കുമ്പോൾ ഈ ഫുഡ് ഇവരുടെ വയറ്റിൽ കിടന്ന് എക്സ്പാൻഡ് ചെയ്യുകയും അത് ആമാശയത്തിലേക്കും കുടലുകളിലേക്കൊക്കെ തള്ളപ്പെടുമ്പോൾ ഈ സ്വിം ബ്ലാഡർ എന്ന് പറയുന്ന അവയവത്തിന് ഉണ്ടാകുന്ന ക്ഷതം, അല്ലെങ്കിൽ കംപ്രഷൻ മൂലം അതിന് തകരാറ് സംഭവിക്കുകയും അങ്ങനെയാണ് സ്വിം ബ്ലാഡർ ഡിസീസ് എന്ന് പറയുന്ന സംഭവം ഉണ്ടാകുന്നത്. അതുമാത്രമല്ല, നമ്മുടെ വാട്ടർ കണ്ടീഷനും, നമ്മൾ ഓവർ ഫീഡ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഫീഡ് അടിയിൽ വന്ന് കിടന്നിട്ട് വാട്ടർ അമോണിയൊക്കെ ക്രിയേറ്റായി വാട്ടറിൻ്റെ ക്വാളിറ്റി നഷ്ടപ്പെടുന്നതും ഈ ഒരു അസുഖത്തിന് കാരണമാണെന്നാണ് പല ബ്രീഡേഴ്സും പറയുന്നത്. സ്വിം ബ്ലാഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല രീതിയിൽ ഇതായി കഴിഞ്ഞു കഴിഞ്ഞാൽ തീരെ ഫിഷിന് അധികം സ്വിം ചെയ്യാൻ പറ്റില്ല, തീരെ ഫുഡ് എടുക്കാത്ത അവസ്ഥയൊക്കെ വരും. എന്നാൽ ചില ഫിഷ് ഫുഡ് എടുക്കുകയും ചെയ്യും. പിന്നെ പ്രധാനമായിട്ടുള്ള അസുഖങ്ങൾ വരാനുള്ള കാരണങ്ങളാണ് ഞാൻ പറഞ്ഞത്. പിന്നെ അതുപോലെ തന്നെ മലബന്ധം ഒക്കെ ഈ വന്നാലും ഈ അസുഖം വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഇതിനൊക്കെ വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ആഴ്ചയിൽ ഒരിക്കൽ ഈ വേം ഔട്ട് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മെഡിസിൻ ഉണ്ട്, അത് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ വയറൊക്കെ ഒന്ന് ക്ലീൻ ആക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ആ മെഡിസിൻ യൂസ് ചെയ്യാൻ പറ്റും. വീക്കിലി വൺ ടൈം ഒക്കെ ബെറ്റാസിന് കൊടുക്കുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കൊടുക്കാമെന്ന് വെച്ചാൽ നല്ലതാണെന്നാണ് വേറൊരു സുഹൃത്തിൽ നിന്ന് അറിഞ്ഞത്. പിന്നെ അതേപോലെ തന്നെ ഈ ഡിസീസ് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ എങ്ങനെ മാറ്റിയെടുക്കാം എന്നുള്ളത് നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. അതായത് എങ്ങനെ മാറ്റിയെടുക്കാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഫിഷിന് കറക്റ്റായിട്ടുള്ള വാട്ടർ ചേഞ്ച് കൊടുക്കണം. അതുപോലെ തന്നെ നമ്മൾ വെള്ളം, അതായത് തീരെ പൊങ്ങി വരാൻ പറ്റുന്നില്ല, ഫീഡ് തീരെ എടുക്കാത്ത ഫിഷൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ വെള്ളത്തിൻ്റെ അളവ് വളരെയധികം കുറച്ച് കൊടുക്കുക. പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റിയ കാര്യം, ഈ നമ്മുടെ ഗ്രീൻ പീസ് ഉണ്ടല്ലോ, ഇപ്പം നമ്മൾ കടയിൽ നിന്നൊക്കെ ഡ്രൈ ആയിട്ട് കിട്ടുന്ന ഷോപ്പുകളിൽ നിന്നൊക്കെ നമ്മൾ കറി വയ്ക്കാൻ ഉപയോഗിക്കുന്ന ഗ്രീൻ പീസ് മേടിച്ച് നന്നായി വേവിച്ചിട്ട് അതിൻ്റെ തൊലി കളഞ്ഞിട്ട് കൊടുക്കലാണ് ഇതിന് ആവ് കൂടി നമുക്ക് ചെയ്യാൻ പറ്റിയൊരു പോകാൻ വഴി. അത് എങ്ങനെ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ആദ്യം നമ്മൾ അസുഖം ബാധിച്ച ഫിഷിനെ എടുക്കുക, അതിനെ എടുത്തിട്ട് നമ്മളൊരു പാത്രത്തിൽ വെള്ളം, നല്ല വെള്ളം എടുത്തിട്ട്
കുറച്ച് അക്വേറിയം സോൾട്ടൊക്കെ ഇടുക, അതിലേക്ക് ഫിഷിനെ ഇടുക. ഇപ്പോൾ തീരെ നീന്താൻ പറ്റാത്ത ഫിഷാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വെള്ളത്തിൻ്റെ ക്വാണ്ടിറ്റി വളരെയധികം കുറച്ച് കൊടുക്കുക. എന്നിട്ട് അതിലേക്ക് ഈ ഫിഷിനെ ഇട്ടതിന് ശേഷം 3 ദിവസം നമ്മൾ പട്ടിണിക്ക് ഇടുക. 3 ദിവസം നമ്മൾ ഒരു ഫുഡും കൊടുക്കരുത്. ഒരു ഫുഡും കൊടുക്കാതെ വാട്ടർ ചേഞ്ച് മാത്രം കൊടുത്ത് ഇതിനെ കെയർ ചെയ്ത് വരിക. ഈ 3 ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ 4th ദിവസം ഗ്രീൻ പീസ് നന്നായി ഒന്ന് കുതിർത്തി വേവിക്കുക. നന്നായി വേവിച്ചതിന് ശേഷം ഇതിൻ്റെ തൊലി റിമൂവ് ചെയ്തതിന് ശേഷം ഒന്ന് ഉടച്ച് പെല്ലറ്റ് സൈസാക്കിയിട്ട് ഫിഷിന് 1-2 എണ്ണം ഇട്ട് കൊടുക്കുക. ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അത് അവർ കഴിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവരുടെ വയറിനുള്ളിലത്തെ ഇതൊക്കെ ക്ലീൻ ആകാനും ഇവർ ആക്റ്റീവ് ആവാനുള്ള സാധ്യതകളുണ്ട്. അപ്പോൾ ഇത് മാത്രമാണ് ഇതിനുള്ള ആവ് കൂടി സിംബ്ലാഡർ ഡിസീസ് മാറ്റിയെടുക്കാനുള്ള ഒരു പോംവഴി എന്ന് പറയുന്നത് ഇതാണ്. പിന്നെ പലരും ഈ മെത്തേഡ് തന്നെ ചെയ്യണമെന്നില്ല. ഇപ്പോൾ ചില ബ്രീഡേഴ്സ് പറയുന്നത് അധികം അവരെ ശ്രദ്ധിക്കാറില്ല, അതുപോലെ തന്നെ ചെയ്യണത് വാട്ടർ ചേഞ്ചും ഫുഡ് കൺട്രോൾ ചെയ്തുമാണ് ഈ അസുഖം ചിലർ മാറ്റുന്നത്. അപ്പോൾ നമുക്ക് നമ്മുടേതായിട്ടുള്ളൊരു ഇത് എന്തായാലും എല്ലാ ട്രീറ്റ്മെൻറ്റിനും നമുക്ക് കൊണ്ടുവരാം. ഒരാൾ പറയുന്നത് അങ്ങനെ തന്നെ പകർത്തുക എന്നതല്ലാതെ നമ്മുടെ രീതിയിൽ നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റുമെന്ന് നമ്മൾ പരീക്ഷിച്ചാലാണ് നമുക്കും ഈ ഫീൽഡിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ പ്രധാനമായിട്ടും ഇത്ര സിംബ്ലേഡറിനെ കുറിച്ച് പറയാനുള്ളൂ. നമ്മൾ നന്നായി കെയർ ചെയ്യാണ്, ഫുഡ് ഓവറായിട്ട് കൊടുക്കുക കണ്ടിരിക്കുക, പിന്നെ അതേപോലെ തന്നെ വെള്ളം വാട്ടർ ചേഞ്ച് ചെയ്യുക. അതാണ് നമുക്ക് ഇത് വരാതിരിക്കാനുള്ള മാർഗങ്ങൾ. അപ്പോൾ എന്തായാലും വീഡിയോയിൽ ഞാൻ കറക്റ്റായിട്ട് ഒരുവിധം എനിക്ക് അറിയാവുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇതല്ലാതെ പ്രത്യേകിച്ച് ഇതിനെ കുറിച്ചൊന്നും പറയാനില്ല. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ വയറ് വീർത്തിരിക്കുക, അതുപോലെ തന്നെ നീന്താൻ പറ്റാതെ അവർക്ക് സ്ഥിരത നഷ്ടപ്പെടുക. ഇപ്പോൾ വെള്ളത്തിലിപ്പോൾ അവർ നീന്താൻ ശ്രമിക്കുമ്പോൾ നീന്താൻ പറ്റാതിരിക്കുക, തല കുത്തി നിൽക്കുക, തല പൊങ്ങി നിൽക്കുക, വെള്ളത്തിൻ്റെ അടിയിൽ പോയി ഒന്ന് അനങ്ങാൻ പറ്റാതെ കിടക്കുക, ഇതൊക്കെ സിംബ്ലാഡറിൻ്റെ ഇതാണ്, അസുഖങ്ങളുടെ സിംറ്റംസാണ്. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇതുപോലുള്ള നല്ല വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. എനിക്കറിയാവുന്ന കാര്യങ്ങളാണ് ഇപ്പോൾ പറഞ്ഞത്. ഇതിലും കൂടുതൽ അറിയാവുന്ന അവരാരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് കമൻറ്റ് അടിയിൽ എഴുതിയിടാം. അപ്പോൾ അത് മറ്റുള്ളവർക്ക് ഉപകാരമാവുമെന്ന് ഞാൻ കരുതുന്നു. അപ്പോൾ വീണ്ടും ഇതുപോലുള്ള വീഡിയോസ് ഇനിമായി വീണ്ടും വരാമെന്ന് കരുതുന്നു. ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങളും സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ വീഡിയോ എന്തെങ്കിലും രീതിയിൽ ഉപകാരമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും ഡിസ്ലൈക്ക് ചെയ്യാം. അപ്പോൾ പുതിയൊരു വീഡിയോയിൽ വീണ്ടും കാണുന്നവരെ ബൈ.